ഗവർണർക്കെതിരെ ചരിത്ര കോൺഗ്രസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചരിത്ര കോൺഗ്രസ് വേദിയിൽ ഗവർണർ നടത്തിയത് രാഷ്ട്രീയ പ്രസംഗം ഇതിനെതിരെ രണ്ട് വിദ്യാർത്ഥികൾ സമാധാനപരമായാണ് പ്രതികരിച്ചത് രാഷ്ട്രീയ പ്രസംഗം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരണം ഉണ്ടായത് സ്വാഭാവികമെന്നും കമ്മിറ്റി വിലയിരുത്തി ഒട്ടേറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയാണ് കണ്ണൂർ വിട രാജ്യം വലിയ ഭീഷണിയെ നേരിടുമ്പോൾ അത് സമൂഹത്തിൽ ആഴത്തിലുള്ള ചർച്ചക്ക് വഴിയൊരുക്കാനും ചരിത്ര കോൺഗ്രസ്സിന് കഴിഞ്ഞു അസാധാരണ സംഭവ വികാസങ്ങൾ കൊണ്ട് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചരിത്ര കോൺഗ്രസ് കണ്ണൂരിൽ സമാപിച്ചത് പുതിയ പോർമുഖം തുറന്നാണ് ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചാണ് ചരിത്ര കോൺഗ്രസ് കൊടിയിറങ്ങിയത് ഉദ്ഘാടന ചടങ്ങിൽ പ്രോട്ടോകോൾ തെറ്റിച്ചത് ഗവർണറാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ സാമാന്യ മര്യാദ കാട്ടിയില്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി തുറന്നടിച്ചു ന്യൂട്രൽ കാരണം ഈ ഈ രാസ്ഥാനത്തെ ഏറ്റവും പ്രഥമ പൗരനാണ് ആ പ്രഥമ പൗരന് കൊടുക്കുന്ന ബഹുമാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രോട്ടോകോൾ നിങ്ങൾ വിവാദപരമായ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങള് നിങ്ങള് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തിരിച്ച് അതിന് അതിന് മറുപടി ഉണ്ടാകരുത് അതിന് പ്രതിഷേധം ഉണ്ടാകരുത് ഉണ്ടാകരുതെന്നാ എങ്ങനെ ഒരാൾക്ക് ആഗ്രഹിക്കാൻ കഴിയുക അവിടെയാണ് പ്രോട്ടോകോളിന്റെ ഭരണ സംവിധാനങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കുന്ന അസാധാരണ നടപടിയും ചരിത്ര കോൺഗ്രസിൽ ഉണ്ടായി പോലീസിനെതിരെയായിരുന്നു രൂക്ഷ വിമർശനം ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും അടക്കം കയറി വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ് ചെയ്തത് ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുന്നതിനോട് യോജിക്കാനാകില്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി വ്യക്തമാക്കി ചരിത്ര കോൺഗ്രസ് വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകിയതെന്ന് ഡോക്ടർ സി ബാലൻ പറഞ്ഞു ചരിത്രം ആക്രമിക്കപ്പെടുമ്പോൾ നമുക്കെങ്ങനെ മൗനികളാകാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചു നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും ഏറ്റവും നല്ല മൂല്യങ്ങൾ വലിയ തോതിൽ തോതിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിലും എസ്കേപ്പ് ചെയ്യലാണ് അങ്ങനെ എസ്കേപ്പ് ചെയ്യേണ്ടവരല്ല ചരിത്രകാരന്മാരെന്നാണ് ഞാൻ പിന്നെ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് അതിൻ്റെ ഒരു അനുരണനമാണ് അങ്ങനെ ല്ല ഞങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നടന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും കോൺഗ്രസ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇങ്ങനെയുള്ള ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യമുണ്ട് അത് പോസിറ്റീവായിട്ട് ഒരു തലത്തിൽ പക്ഷെ നെഗറ്റീവായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേരളം പോലുള്ളൊരു നാട്ടിൽ പ്രബുദ്ധമായ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആൾക്കാരും കൂടി ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞത് സങ്കടമുള്ള കാര്യമാണത് അവരെ തന്നെ ആലോചിക്കേണ്ട കാര്യമാണെന്ന് കൂടി ഗവർണറെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലും ചരിത്ര കോൺഗ്രസ് പ്രതിനിധികൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് യൂണിവേഴ്സിറ്റി അധികൃതർക്ക് മാത്രമാണ് അതിൻ്റെ ബാധ്യതയെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി വ്യക്തമാക്കി ഇതും വലിയ ചർച്ചകൾക്കാകും വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക നമ്മുടെ ഭരണഘടന വലിയ വെല്ലുവിളിയെയാണ് നേടുന്നതെന്ന പൊതു അഭിപ്രായമാണ് ചരിത്രകാരന്മാർ പ്രകടിപ്പിക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള നീക്കത്തിനെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന സന്ദേശം നൽകിയാണ് ചരിത്ര കോൺഗ്രസിന് കൊടിയിറങ്ങുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്യാമറമാൻ അനീഷ് കൂത്തുപറമ്പിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ